നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിപ്പോൾ വന്നത് കീം എക്സാമിന്. ഇനിയും ഏകദേശം കറക്റ്റ് 30 ഡേയ്സ് ഉണ്ട് പഠിക്കാൻ. ഈ 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കൂടെ പഠിച്ച് പാസ്സാവാൻ, മീൻസ് എൻട്രൻസിനെ ക്രാക്ക് ചെയ്യാനുള്ള റിയൽ ടൈമുണ്ട്. ഇത് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ ഈ കോവിഡ് ആയതിന് ശേഷമാണ് ഈ എക്സാം ഇത്രയൊക്കെ ഡിലേ ആയി കുട്ടികൾക്ക് ഒത്തിരി സമയം കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് സാധാരണ രീതിയിൽ കൂടെ നമുക്ക് നമ്മുടെ കോവിഡ് തുടങ്ങുന്നതിനൊക്കെ മുൻപുള്ള സമയത്തുള്ള കീം എക്സാമിന് കുട്ടികൾക്ക് മാക്സിമം 35 ഡേയ്സേ കിട്ടുള്ളായിരുന്നു പഠിക്കാൻ. അതിനുള്ളിൽ തന്നെ നമ്മുടെ കീം എക്സാം കംപ്ലീറ്റ് ആവും, ചിലപ്പോൾ 28 ഡേയ്സൊക്കെ കിട്ടുന്നുള്ളായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ കൂടെ പഠിച്ച് പാസ്സായി നല്ലൊരു റാങ്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്തിട്ട്, മീൻസ് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ജോയിൻ ചെയ്ത് ഇപ്പോഴും നമുക്ക് എൻട്രൻസിനെ ക്രാക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മുടെ ക്ലാസ് നല്ല അടിപൊളിയായിട്ടുണ്ട്, എല്ലാ സബ്ജക്റ്റും ഉണ്ട്. എസ്പെഷ്യലി മാത്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവനെ ഏറ്റവും ടോപ്പായിട്ട് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സമയം ഒരു ഡേ, മീൻസ് ഒരു ദിവസം എത്ര സമയം മിനിമം, ഇതൊന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുന്ന ഓരോ കുട്ടിയും ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡേയിൽ മിനിമം 7 അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. ഈ 7 അവേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലൊന്നുമല്ല, നമുക്ക് വളരെ നല്ല രീതിയിൽ കൂടെ ആ 7 അവേഴ്സിനെ ഡിവൈഡ് ചെയ്ത് 3 സെഷനാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് 3 സബ്ജക്റ്റ് ഏറ്റവും ടോപ്പായിട്ട് പഠിക്കേണ്ടതാണ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് മാത്സ് ആണ് സിംഗിൾ സബ്ജക്റ്റായിട്ട് ഏറ്റവും നല്ലതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. 2 ഫിസിക്സ്, 3 കെമിസ്ട്രി. അപ്പോൾ നിങ്ങളിതിനെ ഈ 3 സബ്ജക്റ്റിനെയും 3 സെഷനായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഞാൻ സ്റ്റഡി ടൈം 3 സെഷനായിട്ട് പറയുന്നുണ്ട്, മോർണിംഗ്, ഡേ ടൈം ആൻഡ് ഈവനിങ്. ഈ 3 സെഷനെയും നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും, പഠിച്ചതിനെ സെൽഫായിട്ട് റിവിഷൻ നടത്താൻ പറ്റും, അങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമുക്കിതിനെ കിട്ടാനുള്ള വളരെ ചെറിയൊരു കാര്യമായിട്ട് മാറും. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോർണിംഗ് സെക്ഷൻ നിങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യണം. മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഈ സമയത്ത് നല്ലപോലെ പഠിക്കണം. മോർണിംഗ് സെക്ഷൻ ഏറ്റവും കുറഞ്ഞത് 2 അവേഴ്സ് എങ്കിലും നിങ്ങൾ മോർണിംഗ് സെഷൻ, മീൻസ് ഒരു 5 മണിക്ക് ശേഷം പഠിക്കാൻ തുടങ്ങിയാൽ, മീൻസ് 5 മണിക്ക് തന്നെ എഴുന്നേറ്റാൽ നല്ലതാണ്. രാവിലെ ഏറ്റവും നല്ല ടൈമാണ്, കാരണം പകലൊക്കെ അങ്ങോട്ട് ഡേ ആയി ഒരു 10 മണിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് മോർണിംഗ് സെഷൻ 2 to 2.5, മീൻസ് 2.5 മണിക്കൂർ മോർണിംഗ് സെഷൻ നല്ലപോലെ പഠിച്ചിറങ്ങിയാൽ, പിന്നെ ഈവനിങ് സെഷനും നല്ല രീതിയിൽ കൂടെ നമുക്ക് ഈ 2 സബ്ജക്റ്റുകൾ, കെമിസ്ട്രി നമുക്ക് ഡേ സെഷനിൽ പഠിച്ചാൽ മതി, മീൻസ് കുറച്ച് വായിക്കാനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കുറേ പേരുകളും കാര്യങ്ങളും പിന്നെ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ഡേ സെഷൻ കെമിസ്ട്രി പഠിക്കുക, മോർണിംഗ് ആൻഡ് ഈവനിങ് സെഷൻ മാത്സും ഫിസിക്സും പഠിച്ചാൽ മതി. ഈവനിങ് സെഷൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 3 അവേഴ്സ് എങ്കിലും ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റണം. ഓക്കെ, അതിനുള്ള സമയമുണ്ട്. നമുക്കൊരു 6 o'clock കഴിഞ്ഞിട്ട് ഒരു 11 മണി വരെയുള്ള 5 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ 12 മണി വരെ ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്, എന്നാലും ഞാൻ 11 മണി വരെ പറയുന്നുള്ളൂ, അതിനുള്ളിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറെങ്കിലും ആ ടൈമിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ മോർണിംഗിൽ 2.5, ഈവനിങ്ങിൽ കുറഞ്ഞത് 2.5, ഡേയിൽ ഒരു 2 അവേഴ്സ്. ഇത്രയും സമയം നിങ്ങൾക്ക് കണ്ടെത്തിയാൽ ഇതിനെ വളരെ ഈ രീതിയിൽ കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും കൺസെഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, കൺസെഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതിനെ നിങ്ങൾക്ക് ഈ രീതിയിൽ കൂടെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പോലും അറിയാതെ ഇത് നിങ്ങൾക്ക് മീൻസ് നല്ലൊരു റാങ്ക് കിട്ടാൻ നല്ല അവസരമുണ്ട്. ഓക്കെ, ഇനി പഠിക്കേണ്ട രീതികൾ എന്ന് പറയുമ്പോൾ, നമ്മളെപ്പോഴും മാത്സിൻ്റെ ക്ലാസ്സുകൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ മസ്റ്റായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. 2 ടെക്സ്റ്റിലുള്ള NCERT ടെക്സ്റ്റിലുള്ള മിസ്സിലേനിയസ് ഉൾപ്പെടെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുകൾ പഠിക്കണം. അല്ലാതെ നമുക്ക് സാധാരണ എക്സസൈസിലുള്ളത് മാത്രം കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ മിസ്സിലേനിയസ് പഠിക്കണം, പിന്നെയുള്ള കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളുണ്ട്. ടെക്സ്റ്റിലില്ല, പക്ഷേ ടെക്സ്റ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പുതിയതാണത്. അത് മാത്സിന് നിങ്ങൾ അങ്ങനെ പഠിച്ചേ പറ്റൂ. മറ്റുള്ള സബ്ജക്റ്റൊക്കെ ഏകദേശം അങ്ങനെ തന്നെ പോകണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മാത്സ് ഒത്തിരി ഡിഫറെൻ്റ് പ്രോബ്ലംസുകൾ പഠിക്കണം. ഇതിൻ്റെ ഒരു ലിമിറ്റില്ല, നിങ്ങൾക്ക് എന്തുമാത്രം പഠിക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ കൂടെ മാർക്ക് വാങ്ങാൻ പറ്റും.
പിന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഫിസിക്സിനുള്ളിൽ നല്ല പ്രോബ്ലംസുകളാണ് കൂടുതലും പഠിച്ചിരിക്കേണ്ടത്. അതിനുള്ള കാരണം കെമിസ്ട്രി പോലെയല്ല, ഫിസിക്സിനുള്ളിൽ ഒത്തിരി പ്രോബ്ലംസ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് വരും. എപ്പോഴും അതിൻ്റെ നമ്മൾ സൊല്യൂഷനോടെ കണ്ട് പഠിക്കുക, എന്നിട്ടത് നോക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ മാത്സിനും ഫിസിക്സിനും നിങ്ങൾ ഫോളോ ചെയ്യുക. കെമിസ്ട്രി കൂടുതലും വായിച്ച് മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത്രയും രീതി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കീം എന്ന് പറയുന്ന ഈ എൻട്രൻസ് എക്സാമിനെ നമുക്ക് സൂപ്പറായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നഷ്ടപ്പെട്ട കാര്യത്തെ ഓർത്ത് വിഷമിക്കും. അതുകൊണ്ട് ഇപ്പോഴങ്ങ് പഠിക്കുക, കാരണം അത്രയ്ക്ക് ഇത് എളുപ്പമാണ്. എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കാരണം നിങ്ങൾ ഇത്രയുടെ പ്ലസ് ടു ലെവലിൽ നിന്നും മാറി ഇത്രയുടെ ഹൈ ലെവലായി എന്നുള്ളത് നിങ്ങൾ അന്നേരം അറിയും. നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഇനി അങ്ങോട്ട് നമ്മളിങ്ങനെ ഡെവലപ്പായിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ പഴയ രീതി കൂടെയല്ല, ഇച്ചിരിയുടെ നമ്മൾ മൈൻഡും വളർന്നു, പഠിക്കാനുള്ള ആവശ്യകത കൂടി, എല്ലാ കാര്യത്തിലും നമ്മൾ നല്ല രീതി കൂടെ പ്രോഗ്രസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പമാണ് എന്നുള്ളത് ഇത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അതിന് നിങ്ങൾ കാത്തു നിൽക്കേണ്ട, ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. ഉറപ്പായിട്ടും ഈ നമ്മുടെ കീം മാത്രമല്ല, NDA എക്സാം വരുന്നുണ്ട്, അതിനും അടിപൊളിയായിട്ട് വാങ്ങാൻ പറ്റും. ഈ രണ്ട് എക്സാംസും ഏകദേശം സിമിലർ പാറ്റേണാണ്. പക്ഷേ JEE എന്ന് പറയുമ്പോൾ ഇത്തിരിയുടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് വരുന്നത്. ഏകദേശം 80% നല്ല മീൻസ് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20% മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസുകൾ. മാത്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സബ്ജക്റ്റൊക്കെ അതേപോലൊക്കെ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാൻ പറ്റട്ടെ എന്ന് മീൻസ് അതിനുള്ള മനസ്സ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ റെഗുലറായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല സൂപ്പറായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള കുറേ സാമ്പിൾ ക്ലാസ്സുകളും അതിൻ്റെ നല്ല ക്വസ്റ്റ്യൻസുകളും എല്ലാം തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ടുള്ള ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.